الجود الله ده رسوله بسكن نبيه അപ്പോൾ പ്രശസ്ത പണ്ഡിതനായ ഹദീസ് പണ്ഡിതനായ ഫഖാല ലിത്തബ്രാനി ഇമാം തബ്രാനി പറഞ്ഞു ഇജ്ലിസി ഇരിക്കൂ ഫൈമ അൻ യകൂന റിസ്ഖു അവിൽ മൗത്ത് ഒന്നുകിൽ നമുക്ക് ഭക്ഷണം റസൂലുള്ളാഹിനോട് നമ്മൾ പറഞ്ഞില്ലേ ഇനി ഒന്നുകിൽ നമുക്ക് ഭക്ഷണം കിട്ടുമല്ലേ മരിക്കും ഇരിക്കവിടെ സുബ്ഹാനല്ലാഹ ഫഖംതു അന അബു ശൈഖ് ഞാനും അബു ശൈഖ് റളിയല്ലാഹു അൻഹു കൂടി എഴുന്നേറ്റങ്ങ് ചെന്നു ഫഹലറൽ ബാബ അലവിയ അപ്പോഴതാ തങ്ങന്മാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാള് അവിടെ വന്ന് നിൽക്കുന്നു ഫഫതഹനാ ലഹു ഞങ്ങൾ വാതിൽ ഒന്ന് തുറന്നുകൊടുത്തു ഫൈദാ മഹു ഗുലാമാനി ബിഖഫതൈനി ഫീഹിമാ ശൈഉൻ കസീർ അദ്ദേഹത്തിന്റെ അടുക്കൽ അത് ഒരുപാട് ഭക്ഷണമുള്ള പൊതി വഖാല എന്നിട്ട് ആ കൊണ്ടുവന്ന തങ്ങൾ പറയാണ് ശകൗതുമൂനീ ഇലൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ റസൂലുള്ളാഹിനോട് തൊട്ടടുത്തുള്ള ഞാൻ ഭക്ഷണം തന്നില്ല നാവലാതി പറഞ്ഞോ ഞാൻ അള്ളാന്റെ റസൂലിനെ ഉറക്കിൽ കണ്ടു ഫാബർക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടെത്തരണമെന്ന് റസൂലുള്ള പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ നിങ്ങൾ എല്ലാ വാദപ്രതിവാദത്തിലും തോറ്റുപോയാൽ പിന്നീട് നിങ്ങളെ വകയൊരു വിശദീകരണം ഉണ്ടാകും ആ വിശദീകരണത്തിൽ നിങ്ങൾ ഇപ്പോൾ ഈ അടുത്ത് ആലുവയിൽ തോറ്റപ്പോഴും ഉദ്ധരിച്ചത് ഈ സീറു അലാമിന്നുബല എന്ന ഗ്രന്ഥത്തിലെ ഹാഫിദുദ്ദഹബിയുടെ വാക്കുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടല്ലേ ആ ഹാഫിദുദ്ദഹബിയുടെ കിതാബ് നോക്കിയാ ഞാൻ വായിച്ചത് അതാ മഹാനായ ഇമാം തബറാനി ഇബ്നുൽ മുഖരി അബു ശൈഖ് തുടങ്ങിയ വലിയ വലിയ ഹദീസ് പണ്ഡിതന്മാർ റസൂലുള്ളാഹിനോട് പോയിട്ട് ഖബറിങ്കൽ വെച്ച് വിശക്കുന്ന നബിയേ എന്ന് വരെ സഹായം തേടുന്നു അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ അവിടുത്തെ കുടുംബത്തിൽപ്പെട്ടവർക്ക് ഓർഡർ നൽകിയിട്ട് ഭക്ഷണം ലഭിച്ചു കിതാബിലില്ലേ കിതാബിലില്ലേ ഇനി ഞാൻ പറയട്ടെ ലോക പ്രശസ്ത പണ്ഡിതനായ നാല് മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ ഒരാളായ മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ് 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമാക്കിയ ആളാണ് ആ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇസ്തിഗാസ ചെയ്തിട്ടില്ലെന്ന് മൗലവി പറഞ്ഞില്ലേ എന്നാ മൗലവി മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ആ സംഭവം നിങ്ങൾ എന്തിനു മൂടി വെച്ചു എത്രയെത്ര സംഭവങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് കേട്ടോ അബ്ദുല്ലാഹി ബിൻ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് മഹാനവർ പറയുകയാണ് സമയത്തു അബിയോ എന്റെ ബാപ്പ പറയുന്നത് ഞാൻ കേട്ടു ആരാ ബാപ്പ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു ഹജജ്തു ഖംസ ഹജജിൻ ഞാൻ 5 ഹജ്ജ് ചെയ്തിട്ടുണ്ട് മിൻ ഹസനതൈനി റാകിബൻ വസലാസത മാശിയ രണ്ടെണ്ണം ഞാൻ വാഹനപ്പുറത്ത് പോയിട്ടും 3 എണ്ണം നടന്നിട്ടുമാണ് പോയത് ഔ സലാസൻ റാകിബൻ വസനതൈനി മാശിയ അല്ലെങ്കിൽ ബാപ്പ പറഞ്ഞത് 3 വാഹനപ്പുറത്തും 2 നടന്നിട്ടുമെന്നാണ് ഏതായിരുന്നാലും ഫളലൽതു ത്വരീഖ ഫീ ഹജ്ജത്തിൻ ഒരു ഹജ്ജിന് ഞാൻ പോകുന്ന സമയത്ത് വഴിതെറ്റിപ്പോയി വക്കുന്തു മാശിയൽ ഞാൻ നടന്നിങ്ങനെ പോകുന്ന സമയമായിരുന്നു ഫജഅൽതു വഴിതെറ്റിയപ്പോ ഞാൻ എന്ത് ചെയ്തു അഖൂലു ഞാൻ ഇങ്ങനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യാൻ തുടങ്ങി എന്താ ഇസ്തിഗാസ ചെയ്തത് യാ ഇബാദല്ലാഹി ദുല്ലൂനി അലത്വരീ യാ ഇബാദല്ലാഹി ദുല്ലൂനി അലത്വരീ യാ ഇബാദല്ലാഹി ദുല്ലൂനി അലത്വരീ قال فلم ازل اقول ذلك حتى وقفت على الطريق ഞാൻ ഇങ്ങനെ മഹാന്മാരെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തു അള്ളാഹുവിന്റെ ഇഷ്ടജനങ്ങളായ മഹാന്മാരെ എനിക്ക് വഴി കാണിച്ചു തരുവേൻ അള്ളാഹുവിന്റെ മഹാത്മാക്കളെ എനിക്ക് വഴി കാണിച്ചു തരുവേൻ അള്ളാഹുവിന്റെ മഹാത്മാക്കളെ എനിക്ക് വഴി കാണിച്ചു തരുവീൻ എന്നിങ്ങനെ ഞാൻ മഹാന്മാരെ വിളിച്ച് ഇസ്തിഗാസ ചെയ്തപ്പോ എനിക്ക് വഴി കാണിക്കപ്പെട്ടു ആര് പറഞ്ഞതാണിത് 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ ഒരാളായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇത് ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു താരിഖ് ദിമസ്ഖിന്റെ 298-ാമത്തെ പേജിൽ 5-ാം വാള്യത്തിൽ രേഖപ്പെടുത്തുന്നുണ്ടേ സലഫിയേ നിങ്ങൾ ഈ നാദാപുരത്തുനിന്ന് ചേറ്റേട്ടിയിലേക്കും അവിടുന്ന് അപ്പുറത്തേക്കും ഒക്കെ പോയിട്ട് നിങ്ങളിപ്പോൾ അഹമ്മദ് ബിൻ ഹംബലി എതിരാണെന്ന് നിങ്ങൾ ശുദ്ധമായ നുണ നിങ്ങൾ ആ വയൽ ആ കുനിയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ നിങ്ങൾ ഓർക്കണം ഇത് നാദാപുരമാണെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് പണ്ഡിതന്മാരെ തറവാടാണ് ഈ രാജ്യം പണ്ഡിതന്മാരുള്ള സ്ഥലമാണ് ഈ നാട് അതുകൊണ്ട് തന്നെ ഇനിമേലിൽ ഇമാമിങ്ങളെ കുറിച്ച് കളവ് പറയല്ലേ സലഫി കളവ് പറയല്ലേ സലഫി അല്ലെങ്കിൽ ഇങ്ങനെ ഇല്ലെന്ന് നിങ്ങളൊന്ന് പറ അഹമ്മദ് ബിൻ ഹംബലിന്റെ മകൻ എങ്ങനെ പറഞ്ഞത് ഇമാ
ഇസ്ലാമിയങ്ങളെ രേഖപ്പെടുത്തിയിട്ടില്ലെന്ന് നിങ്ങളൊന്ന് പറ. എന്തിനാണ് ഈ കളവും പറഞ്ഞു നടക്കുന്നത്? എന്തിനാണ് മുസ്ലിം ഇമാമിയങ്ങളെ കാഫറാക്കുന്നത്? ഇനി സഹോദരന്മാരെ, നിങ്ങൾക്ക് കേൾക്കണോ? ഇത് തന്നെ അതാ നിങ്ങൾക്ക് ഇബ്നു അസാകിർ കാണാൻ കഴിയുന്നില്ലേ എന്ന അൽബിദായത്ത് നിഹായ നോക്കൂ. ഇബ്നു കസീറിന്റെ 10-ാം വാല്യം 418-ാം പേജിലും ഇതേ സംഭവം തന്നെ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കോ, ശരിക്ക് കുറിച്ചെടുത്തോ, എന്നിട്ട് ശരിക്ക് കൊണ്ടുപോയി നോക്കിക്കോ. ഇനി സഹോദരന്മാരെ, പറയാനുള്ളത് എന്താണ്? ആരാണ് ഇവിടെ പറയാത്തത്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ശിഷ്യൻ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. എന്നാൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഉസ്താദ് സുബ്ഹാനല്ലാഹ് സഹാബത്തിനെ നേരിൽ കണ്ട താബിഈങ്ങൾ നേൽമ പഠിച്ച മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മദീനയിലെ വലിയ മുദരിസ്. ആ മാലിക് റളിയല്ലാഹു അൻഹു നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ടവർ എന്താ ചെയ്തത്? കേട്ടോളൂ, ഞാൻ മഹാനവറുകളുടെ മദ്ഹബിൽപ്പെട്ട മഹാനായ ഇമാം അലി ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് കണ്ടോ? അതേ സനദുദ്ധരിച്ചുകൊണ്ടതാ രേഖപ്പെടുത്തുന്നു ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു. قال ناظر ابو جعفر امير المؤمنين مالكا في مسجد رسول الله صلى الله عليه وسلم മദീനത്തെ പള്ളിയിൽ അബൂ ജഅഫർ എന്ന് പറയുന്ന അന്നത്തെ ഭരണാധികാരി ഒരു ചർച്ച നടത്തുന്നു. فقال مالك يا امير المؤمنين അപ്പോൾ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭരണാധികാരിയായ അമീറുൽ മുഅ്മിനീൻ അബൂ ജഅഫറെ, لا ترفع صوتك في هذا المسجد, നിങ്ങൾ ഈ മദീനത്തെ പള്ളിയിൽ നിന്ന് ശബ്ദമുയർത്തരുത് കേട്ടോ. അല്ലാഹു തആല ഒരു വിഭാഗത്തിന് അദബ് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ ഉയർത്തരുതെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഒരു വിഭാഗത്തെ അല്ലാഹു തആല മദഹ് ചെയ്തിട്ടുണ്ട്. ഫഖാല ഇന്നല്ലദീന യഖുദൂന അസ്വാതഹും മിൻദ റസൂലില്ലാഹി അൽ ആയ, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വളരെ പതുക്കെ സംസാരിക്കുന്നവർ, ഉലൈകല്ലദീന തഹന അല്ലാഹു ഖുലൂബഹും ലിത്തഖ്‌വാ, തഖ്‌വക്ക് വേണ്ടി അല്ലാഹ് സെലക്ട് ചെയ്ത മഹാന്മാരാണെന്ന് ഖുർആനിലുണ്ട്. വദമ്മ ഖൗബൻ, ഒരു വിഭാഗത്തെ അല്ലാഹു തആല ആക്ഷേപിച്ചിട്ടുണ്ട്. ഫഖാല ഇന്നല്ലദീന യുദാഇനദൂനക മിൻ വറാഇൽ ഹുജറാത്ത്, തങ്ങളുടെ റൂമിന്റെ അപ്പുറത്ത് നിന്ന് അദബില്ലാതെ വിളിക്കുന്നവരെന്ന നിലക്ക് ആക്ഷേപിച്ചിട്ടുണ്ട്. തങ്ങളെ വഫാത്തിന്റെ ശേഷവും മുമ്പും ഒരുപോലെ ബഹുമാനമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് മുമ്പും ശേഷവും വ്യത്യാസമില്ല. അബൂ ജഅഫറിൻ, അപ്പൊ അബൂ ജഅഫർ റളിയല്ലാഹു അൻഹു വിനയം കാണിച്ചുകൊണ്ട് മാലിക് ഇമാമിനെ സ്വീകരിച്ചു, മാലിക് ഇമാമിനോടുള്ള ചർച്ചയിൽ താഴ്മ കാണിച്ചു. അപ്പൊ മഹാനവരുകൾ പറഞ്ഞു, യാ അബാ അബ്ദില്ലാ, ഓ അബൂ അബ്ദുള്ള മാലിക് ഇമാമേ, അസ്തഖ്ബിലുൽ ഖിബ്ലത വാദഉ അം അസ്തഖ്ബിലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ഖിബ്ലക്ക് തിരിഞ്ഞിട്ടാണോ പ്രാർത്ഥിക്കേണ്ടത്, അല്ല റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞിട്ടാണോ പ്രാർത്ഥിക്കേണ്ടത്? ഫഖാല, അപ്പൊ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലിമ തസ്രിഫു വജ്ഹക അൻഹു, നിങ്ങൾ എന്തിന് അല്ലാഹിന്റെ റസൂലിനെ തൊട്ട് മുഖം തിരിക്കണം? അത് നിങ്ങളുടെയും നിങ്ങളെ ഉപ്പാപാദൻ നബിയുടെയും വസീലയല്ലേ? ും നിങ്ങളെ വാപ്പാതൻ നബിക്കും നിങ്ങൾക്കും അല്ലാഹുവിന്റെ റസൂല് വസീലയല്ലേ? ബലിസ്തഖ്ബൽഹു, അതുകൊണ്ട് റസൂലുള്ളാഹിനെ കൊള്ള തന്നെ മുഖമാക്കിയിട്ട് നിങ്ങൾ ദ്വാരുന്നോ. വസ്തശ്ഫീ ബിഹി, ആ റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കോ. ഫയുശഫിഹുല്ലാഹ്, അല്ലാഹു റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് സ്വീകരിക്കും. കാരണം എന്താണ്? ഖാലല്ലാഹു തആല, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വലൗ അന്നഹും യുല്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലബദദുല്ലാഹ തവ്വാബർ റഹീമ. ഓ സഹോദരന്മാരെ, സർവ ഇമാമീങ്ങളും നേരത്തെ ഉദ്ധരിച്ച ആയത്തില്ലേ, അത് തന്നെ മാലിക് ഇമാമും ഓതിയിട്ട് പറയുന്നു, നിങ്ങൾ റസൂലുള്ളാഹിനോട് ശഫാഅത്ത്
കാലത്ത് തേടിക്കോ. അപ്പൊ നിങ്ങൾ കണ്ടോ, ഇമാം ബുഖാരി അടക്കമുള്ള എല്ലാ ഹദീസ് പണ്ഡിതന്മാരുടെയും ഉസ്താദായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് ഇമാം റളിയല്ലാഹു അൻഹു, എല്ലാ ഇമാമികളും റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടണമെന്ന് ആവർത്തിച്ച് പറയുകയാണ്, തേടുകയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, അസ്ഖലാനിയുടെ കിതാബ് ഞങ്ങൾ സ്വീകരിക്കുമെന്ന്.